ബനു ഉദ്ര ഗോത്രത്തിലെ അതീവ സുന്ദരിയായ ഒരു പ്രിയപ്പെട്ട പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു. ബനു ഉദ്ര ഗോത്രത്തിലെ, അതായത് ആ സ്ത്രീയെ അറിഞ്ഞിട്ടുള്ള, ആ സ്ത്രീയെ കണ്ടിട്ടുള്ള മുഴുവൻ ആളുകളും ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ മോഹിച്ചു പോകും, അത്ര സൗന്ദര്യമായിരുന്നു. പക്ഷെ കല്യാണം കഴിച്ചത് ഒരു ഗ്രാമീണനായ മനുഷ്യനാണ്. ആ മനുഷ്യന് പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക സ്രോതസ്സുകളൊന്നും തന്നെ ഇല്ല. പക്ഷെ എന്നാലും സൗന്ദര്യവും തീരെ കുറവാണ്. എന്നാലും കല്യാണം നടന്നു. കല്യാണം നടന്നു കുറേ നാളുകൾ അങ്ങനെ നീണ്ടുപോയി. ആ ഗ്രാമീണന് സാമ്പത്തികമായി വളരെയേറെ പരാജയപ്പെട്ടു എന്ന് നാട് മുഴുക്ക ചർച്ചയായപ്പോ മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗവർണറായിരുന്ന മർവാൻ എന്ന് പറയുന്ന മഹാനുഭാവൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നമുക്ക് ആ പെൺകുട്ടിയുടെ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം. ഈ പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയുന്നത് എന്താ? സാമ്പത്തികം കൊടുക്കാനൊന്നുമല്ല. ആ ഗ്രാമീണൻ എവിടെ അങ്ങ് ഒഴിവാക്കിയാൽ ഈ ഗവർണറായ മർവാൻ കെട്ടിക്കോളും. സുന്ദരിയായ പെണ്ണല്ലേ, ഏതൊരു പുരുഷനും ആഗ്രഹിച്ചു പോകുമല്ലോ. അപ്പൊ ഈ ഗ്രാമീണൻ ദാരിദ്ര്യമായി കഷ്ടപ്പാടായി, ഈ പെണ്ണിന് ചെലവ് കൊടുക്കാനൊന്നും കഴിയുന്നില്ല, സാമ്പത്തികമായി സഹായിക്കാനൊന്നും കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങ് ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചോളാം എന്നുള്ള സൂചനയാണ് ഈ പ്രിയപ്പെട്ട മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, അതെന്താ ഞാൻ കല്യാണം കഴിച്ചാൽ ശരിയാവൂലേ? ഗവർണറാകുന്ന നീ കല്യാണം കഴിക്കുന്നതിനേക്കാളും ആ പെൺകുട്ടിക്ക് നല്ലത് ഞാൻ കല്യാണം കഴിക്കലല്ലേ. അപ്പൊ ഏതായാലും ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് അഭിപ്രായം ചോദിക്കാൻ തീരുമാനിച്ചു. ഇതൊരു പിടിച്ചുപറിയോ എടുത്ത ചാട്ടമോ മതിലു ചാട്ടമോ ഒന്നുമല്ല. അവര് ചർച്ച ചെയ്തിട്ട് എല്ലാവരുടെയും അഭിപ്രായം യോജിക്കുന്നത് തീരുമാനിക്കാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മർവാൻ എന്ന് പറയുന്ന ഗവർണർ, അവരൊക്കെ കൂടിയിട്ട് ഈ പ്രിയപ്പെട്ട പെൺകുട്ടിയോട് ഈ വിഷയം അവതരിപ്പിച്ച് ആ പെൺകുട്ടിയെയും ഭർത്താവിനെയും കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ഈ സാധുവായ പാവപ്പെട്ട പെൺകുട്ടി, അതീവ സുന്ദരിയായ പെൺകുട്ടി, ഗ്രാമീണനായ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ഭർത്താവ് അവർ നേരെ കൊട്ടാരത്തിലേക്ക് വന്നു. മുആവിയ റളിയല്ലാഹു തആല ഈ പ്രിയപ്പെട്ട പെണ്ണിനോട് പറഞ്ഞു, നിനക്കിപ്പോൾ നിലവിൽ നീ ഒരു തീരുമാനമെടുത്താൽ നിനക്ക് ലഭിക്കാൻ പോകുന്നത് രാജ്യത്തിന്റെ ഭരണാധികാരിയെ തന്നെ നിനക്ക് ഭർത്താവായി ലഭിക്കും. ഇനി ആ ഭരണാധികാരിയായ മുആവിയെ നിനക്ക് ഇഷ്ടമല്ല എങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ഗവർണറായ മർവാൻ എന്ന് പറയുന്ന സൗന്ദര്യമുള്ള സമ്പത്തുള്ള അയാളെ നിനക്ക് ഭർത്താവായിട്ട് ലഭിക്കും. ഈ ഒരു അവസരം നിനക്ക് ഉപയോഗപ്പെടുത്താം. ഇല്ലെങ്കിൽ സഹിച്ച് ക്ഷമിച്ച് ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും പട്ടിണിയും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ നിനക്ക് നിലവിലുള്ള ഭർത്താവിനെയും തിരഞ്ഞെടുക്കാം. ഇത്രയും വലിയൊരു സുവർണ അവസരം ഒരു പെണ്ണിന്റെ മുമ്പ് കിട്ടുകയാണ്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പുകഴ്ത്തി പറയുന്ന ആണിനെ പെണ്ണിന് ഇഷ്ടമാണ്. ഒരാളെല്ലാവരും കൂടിയിട്ട് ഒരാളെ കുറിച്ച് അങ്ങനെ പറയാം. അതൊരു സിനിമാ നടനാകട്ടെ, കായിക കലാതാരങ്ങളാകട്ടെ, ആരും ആവട്ടെ, കുറെ ആളുകൾ മധുക പറയുന്നവരെ സ്ത്രീകൾക്ക് വലിയ ഇഷ്ടമാണ്. തന്റെ ഭർത്താവിനെ കുറിച്ച് നാട്ടിലുള്ളവർ നല്ലത് പറഞ്ഞാൽ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് അഭിമാനം കൊള്ളുന്ന സഹോദരിമാരാണ് നമുക്കിടയിലുള്ളതെങ്കിൽ പെണ്ണ് എന്ന് പറയുന്ന വർഗം മുഴുവനും ആ രീതിയിൽ താൻ ഇഷ്ടപ്പെടുന്നവരെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു, അംഗീകരിക്കുന്നു, പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞ വലിയ താല്പര്യമാണ്. അപ്പൊ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ഭരണാധികാരിയെ ഭർത്താവായി കിട്ടിയാൽ ഒരിക്കലും അത് തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അതിരറ്റ സന്തോഷത്തിന് കാരണമാകും. ഗവർണറെ തന്നെ കിട്ടിയാലും അങ്ങനെയാണ്. ഏറ്റവും താഴേക്കിടയിലെ ഗ്രാമീണനായ സൗന്ദര്യമില്ലാത്ത പണമില്ലാത്ത ഈ മനുഷ്യനെയും കൊണ്ട് എന്തിനാണ് ഇനി മുന്നോട്ട് നടക്കുന്നത് എന്ന രീതിയിൽ ആ പെണ്ണ് ചിന്തിക്കും എന്ന് നിലമ്പൂരുള്ള അഞ്ചാം മൈലിലുള്ള ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കും. ഒരു അവസരം അള്ളാഹു കൊടുത്തതല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ല, അയാളെ തൊലാക്കിയില്ലേ മതി, അടുത്ത ആളുടെ കല്യാണം കഴിക്കാലോ. ഒരവസരം കൊടുത്തതല്ലേ? അവരത് ചെയ്യും എന്ന് തീരുമാനിച്ചെങ്കിൽ ആ പ്രിയപ്പെട്ട സഹോദരി പറയുകയാണ്, ഹാദാ വ ഇൻ കാന ഫീ ജുഇൻ വൈതു മാരി അസ്വാഹി ബുത്താജിയൗ മർവാന അമിലു വകുല്ലു ദീദിർ അമിൽ മിൻഹു വദിനാരി
ആ പെണ്ണ് മർവാനം എന്ന് പറയുന്ന ഗവർണറോട്, ആ പെണ്ണ് മുആവിയ എന്ന് പറയുന്ന ഭരണാധികാരിയോട് പറയുകയാണ്, ഈ പ്രിയപ്പെട്ട മനുഷ്യന്റെ കൂടെ താമസിക്കുമ്പോ പട്ടിണിയാണ് എനിക്ക് ലഭിക്കുന്നതെങ്കിൽ, മഴ പെയ്യുമ്പോ വെള്ളം ചോർന്നിറങ്ങുന്ന കൂരയ്ക്കകത്താണ് ഞാൻ താമസിക്കുന്നതെങ്കില്, കഷ്ടപ്പാടും കണ്ണീരുമാണ് കൂടെ പറപ്പായിട്ട് കൂടെ വരുന്നതെങ്കിൽ, ആ പ്രിയപ്പെട്ട പെണ്ണ് പറയുന്ന അധികാരത്തെക്കാൾ, രാജപദവിയേക്കാൾ, പണപ്പെരുപ്പത്തെക്കാൾ, രാജകൊട്ടാരത്തിന്റെ മേന്മയേക്കാൾ, മഹിമയേക്കാൾ, ആഡംബരത്തെക്കാൾ, ആഘോഷത്തെക്കാൾ, ഈ സാധുവായ ഗ്രാമീണർ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് തുറന്നു പറയാ ആ പ്രിയപ്പെട്ട പെണ്ണിന് സാധിച്ചു പോയെങ്കിൽ, ഇതാണ് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവിനെ തിരിച്ചറിയുക, ഭർത്താവ് ഭാര്യയെ തിരിച്ചറിയുക എന്ന് പറയുന്നത്. ലോകത്താര് തന്റെ ഭർത്താവിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും, ലോകത്താരെല്ലാം തന്റെ പ്രിയതമയെ കുറിച്ച് എന്തൊക്കെ പുലമ്പിയാലും, അള്ളാഹുവേ ഞാനാണ് എന്റെ പ്രിയപ്പെട്ടവളെ മനസ്സിലാക്കേണ്ടത്, ഞാനാണ് എന്റെ ഭർത്താവിനെ തിരിച്ചറിയേണ്ടത്, എന്റെ ഭർത്താവിന്റെ രാത്രിയും പകലും അറിയുന്നവൻ ഞാനാണ്, എന്റെ ഭർത്താവിന്റെ വസ്ത്രമാണ് ഞാൻ, എന്റെ ഭാര്യയുടെ വസ്ത്രമാണ് ഞാൻ എന്ന് തിരിച്ചറിവിൽ നിന്നാണ് മോഹന വാഗ്ദാനങ്ങളുടെ കോട്ടകൊത്തളത്തിന്റെ പടിവാതിൽ നിന്നുകൊണ്ട് തന്റെ പാപപ്പെട്ട ഭർത്താവിനെ വാരി പുണർന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട പെണ്ണ് മടങ്ങിപ്പോയതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമ്പോ, അഞ്ചാം മൈലിലുള്ള പ്രിയപ്പെട്ട പെങ്ങളേ, നിന്റെ ഭർത്താവ് പട്ടിണിക്കാരനായി പോയാൽ, എല്ലാ കാലത്തും ഒരു മനുഷ്യന് സമ്പത്തുണ്ടാകണമെന്നില്ല, എല്ലാ കാലത്തും ഒരു മനുഷ്യന് സൗന്ദര്യം ഉണ്ടാവണമെന്നില്ല, എല്ലാ കാലത്തും ഒരു മനുഷ്യന് വിലപിടിപ്പുള്ള വാഹനവും വിലമതിക്കാനാകാത്ത കൊട്ടാരങ്ങളും ഉണ്ടാകണമെന്നില്ല. പതിയെ 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 ആ താഴ്ചയിലേക്ക് വീണുപോയാ, തകർച്ചയിലേക്ക് വീണുപോയാ, ആ തകർച്ചയിലും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വാരി പുണർന്നുകൊണ്ട്, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, കുടുംബക്കാര് വെറുത്താലും കൂട്ടുകാരകന്നാലും ബന്ധുമിത്രാദികൾ കുറ്റപ്പെടുത്തിയാലും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയാ. നിലമ്പൂരിലെ അഞ്ചാം മൈലിലെ പൂക്കോട്ടും പാടത്തെ ഒരു പെണ്ണിന് സാധിച്ചാൽ, ആ പെണ്ണിന് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത പേരാണ് അൽ മർഅത്തു സ്വാലിഹ. രണ്ടു മൂന്ന് മക്കളെയൊക്കെ പ്രസവിച്ചിട്ട് നിന്റെ പ്രിയപ്പെട്ട പെണ്ണിന്റെ സൗന്ദര്യം അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ, പടയതുപോലെ അഞ്ചാം മൈലിലൂടെ തന്റെ പ്രിയപ്പെട്ട പെണ്ണിനെ കൊണ്ടു നടക്കുമ്പോ കൂട്ടുകാര് നോക്കുന്നില്ല, അതേ ശരീരത്തിൽ പ്രസവാനന്തരം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് ശരീരം വലിപ്പമായി പോയി, അല്ലെങ്കിൽ ശരീരം ചെറുതായിപ്പോയി, സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി, കവിള് ചീർത്തുപോയി, വയറ് വീർത്തുപോയി എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ കൂട്ടുകാര് നോക്കാത്തത് കൊണ്ട് വീട്ടിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് റൂമിന്റെ ത്തേക്ക് ഉന്തിത്തള്ളിയിടുന്ന ആധുനിക കാലഘട്ടത്തിലെ പെൺകോന്തന്മാരായ ഭർത്താക്കന്മാരോട് പറയുകയാ, മോനേ അല്ലാഹുവിന്റെ പരലോകത്ത് ഏറ്റവും നല്ല സോലിഹത്തായ ഭർത്താവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച ഭാര്യക്ക്, ഏറ്റവും നല്ല സോലിഹായ ഭാര്യയുടെ പൊരുത്തത്തിൽ ജീവിച്ച, സംതൃപ്തിയിൽ ജീവിച്ച ഭർത്താവിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കണ്ടാ നമ്മളെ കണ്ണു തള്ളിപ്പോകും. പ്രിയപ്പെട്ടവര് മടങ്ങി വരട്ടെ, ഞാൻ പുന്നാര ഹബീബിന്റെ ചാരത്തേക്ക്. അസ്മാ റളിയല്ലാഹു തആലാന വന്നിട്ട് പരാതി പറയുന്നു, യാ ഹബീബല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരൊക്കെ ഇപ്പൊ മനസ്സുകൊണ്ട് പറയും, ഏത് മൗലാക്കന്മാര് കുടുംബജീവിതം പറയാൻ പറഞ്ഞാലും, ഭാര്യാഭർത്തൃ ജീവിതം പറയാൻ പറഞ്ഞാലും, പെണ്ണിന് സഹിക്കാവുന്നത് സഹിക്കാൻ പറയുന്ന, പെണ്ണിന് ഭർത്താവിന്റെ ഇംഗത്തിനൊത്ത് ജീവിക്കാൻ പറയുന്ന, പെണ്ണിനോട് ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറയുന്ന, ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന, വസ്ത്രമലക്കി കൊടുക്കുന്ന, ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു അടിമയെ പോലെ ജീവിക്കണമെന്ന് പെണ്ണിനോട് പറയുന്ന, ഉസ്താദുമാരുടെ പ്രസംഗമല്ലാതെ ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറയുന്ന എന്റെ നിലമ്പൂരിലെ മോളെ, ഇതേ സംശയം കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹദിയാര അസ്മാ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നത്. വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജീവിതവും വെച്ച് ചേർത്ത് നോക്കുമ്പോ ഞങ്ങളൊക്കെ വളരെ പരാജിതരല്ലേ റസൂലേ, ഞങ്ങൾ വളരെ പരാജിതരല്ലേ റസൂലേ. ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരൊക്കെ ചിന്തിക്കൂലേ, എത്ര ആളുകളാണ് സ്റ്റേജിൽ ഇരിക്കുന്നത്, റബ്ബേ ഇവരൊക്കെ ഈ സ്ഥാപനത്തിന്റെ വലിയ ആളുകൾ, ഈ സ്ഥാപനത്തിന്റെ അഭിദേകാംക്ഷികൾ, ഇവരൊക്കെ സ്റ്റേജിലിരിക്കുന്നു, ഉസ്താദ് അവരെ കുറിച്ച് പറയുന്നു, അവർ ഓരോ കുട്ടികളെ ഏറ്റെടുക്കുന്നു, 20,000 50,000 ഒക്കെ കൊടുക്കുന്നു,
ലോകം മുഴുവന് യൂട്യൂബിലൂടെ അവരെ കാണുന്നു. റജബ് മാസത്തിന്റെ പവിത്രമായ രാത്രിയിൽ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നു. നമ്മൾ സ്വർണം കൊടുത്താൽ നമ്മളെ പേരും ഇല്ല, നാളും ഇല്ല, നമ്മൾ ആരും അറിയാനും പോണില്ല. വാക്കവി എങ്ങനെ ദുആ അരക്കണോ അത്ര തന്നെ ഉള്ളു. ആണുങ്ങൾക്ക് എത്ര കൂലിയാണ്, ഈ കസേര വരയ്ക്കൊണ്ട് ഓടുന്നു. സ്ത്രീകളും വനിതാ വോളണ്ടിയർമാരും ഉണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. അതിനോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ അധികവും പുരുഷന്മാർ, വോളണ്ടിയർമാര്, സംഘാടക സമിതി എല്ലാവരും. ഇനി ഇതൊക്കെ കഴിഞ്ഞാലോ റമദാൻ ആകുമ്പോ പള്ളി വൃത്തിയാക്കുന്നു, സ്ഥാപനം വൃത്തി, ഒക്കെ പുരുഷന്മാര്. വെള്ളിയാഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജുമാ നമസ്കാരം, അതുകൂടാതെ മജ്ലിസുകള്, അങ്ങനെ അങ്ങനെ ഒന്നിനു പുറകെ മറ്റൊന്നായി ധാരാളം. നമ്മുടെ ജോലി എന്താ? കല്യാണം കഴിക്കുക, മക്കളെ പ്രസവിക്കുക, മക്കളെ കുളിപ്പിക്കുക, ഭർത്താവ് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് വസ്ത്രമൊക്കെ അലക്കി തേച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, മക്കൾ ഉറങ്ങിയോടി ഉറങ്ങി, ആ എന്നാ കിടന്ന് ഉറങ്ങിക്കോ, ശരി നിങ്ങൾ വരണിലേക്ക്, എനിക്ക് ഓഫീസിലെ കുറച്ച് കണക്കൊക്കെ നോക്കാനുണ്ട്, പാവപ്പെട്ടോളൂ പോയി കിടന്നുറങ്ങി. ഇങ്ങനെ എന്ത് ജീവിതമാണ് ഉസ്താദേ? നിങ്ങൾ ഇനി ഏത് ഭാര്യയെ കുറിച്ച് തലകുത്തി പറഞ്ഞാൽ ഇതൊക്കെ അല്ലേ നമുക്കുള്ളത്? ഇതേ സംശയമാണ് നിങ്ങളെ പോലെ തന്നെ ചിന്തിച്ച് അസ്മാ റളിയല്ലാഹു അൻഹ മുത്ത റസൂലിന്റെ ജാരത്തി എന്ന് പറഞ്ഞത്. അള്ളാഹന്റെ ഹബീബിനോട് പറഞ്ഞ അസ്മാ റളിയല്ലാഹു അൻഹ, അള്ളാഹന്റെ റസൂലേ, പുരുഷന്മാരെത്ര ഭാഗ്യവാന്മാർ, അങ്ങയോടൊപ്പം നടക്കുന്നു നബിയേ, അങ്ങയോടൊപ്പം പള്ളികളിൽ ഒരുമിച്ച് കൂടുന്നു റസൂലേ, അങ്ങൊരു ഇസ്ലാമിനെതിരായ ഒരു അക്രമം നടക്കുന്നു എന്നറിയുമ്പോ, അങ്ങ് ജിഹാദിന്റെ വിപ്ലവത്തിന്റെ പടഹധ്വനി മുഴക്കുമ്പോൾ അങ്ങയുടെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് അവരെല്ലാം ഒരുമിച്ച് കൂടുന്ന റസൂലേ, ഞങ്ങളെപ്പോഴും വീട്ടിലാണ്, ഞങ്ങളും മക്കളെ കുളിപ്പിക്കലാണ്, അവർക്ക് പാല് കൊടുക്കലാണ്, മടങ്ങി വരുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഭക്ഷണം തയ്യാറാക്കലാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് അസ്മാ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുന്ന, പെണ്ണേ ഈ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ തന്നെ ഈ കഷ്ടപ്പെടുന്ന ഭർത്താവിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയാണ് അസ്മാ റളിയല്ലാഹു തആലയോട്, ഇത് നൗസാദ് വാക്കവിയല്ല, ഒരു പ്രഭാഷകനല്ല, ഒരു ഉസ്താദല്ല, എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് അസ്മാ റളിയല്ലാഹു തആലയോട് പറയുന്നു, മോളേ നിന്റെ ഭർത്താവ് ഈ ജോലിക്കൊക്കെ പോകുമ്പോ ഭർത്താവിന് സഹായം ചെയ്തു കൊടുക്കുക, ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. ആ ഭർത്താവ് പള്ളിയുടെ കാര്യത്തിൽ പോയി മടങ്ങി വരുമ്പോ ആ വിശേഷങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് സഹകരിച്ച ആ ഭർത്താവ് ചെയ്തതിന് തുല്യമായ പ്രതിഫലം വീട്ടിന്റെ കത്തിരുന്നു കൊണ്ട് മക്കളെ നോക്കുന്ന നിനക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുക്കാണ്. അസ്മാ റളിയല്ലാഹു അൻഹയോട് പറയുന്ന, പെണ്ണേ അസ്മായേ, ഈ വിഷയത്തെ നീ കാണുന്ന മുഴുവൻ സ്ത്രീകളോടും ഒന്ന് പോയി പറഞ്ഞു കൊടുക്കണേ പെണ്ണേ, ഏതൊക്കെ സ്ത്രീകളെ നീ കാണുന്നുവോ അവരോടൊക്കെ ഈ പ്രതിഫലത്തെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണേ പെണ്ണേ. എട്ടുമണിയാകുമ്പോഴത്തേക്ക് തന്നെ യമാനിയുടെ മുറ്റത്ത് ഇരിക്കാനും നിൽക്കാനും ഇടമില്ലാതെ നിലമ്പൂരൊന്നാകെ ഇളക്കി മറിച്ചുകൊണ്ട് കടന്നു വന്ന മുസ്ലിം പെങ്ങളേ, ആ വിഷയമെന്ന് നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ആരും സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയിട്ട് പുറത്തേക്ക് ചാടാൻ കുരിക്കണ്ട. റെയിൽവേ ട്രാക്കിന്റെ ഓരോ ഭാഗത്തേക്ക് വലിച്ചെറിയപ്പെട്ട, തിന്നതിനു ശേഷം വലിച്ചെറിയപ്പെട്ട കരിവേപ്പിലകളെ പോലെ തെറിച്ചു വീഴാൻ നിങ്ങൾ കൊതിക്കണ്ട പെണ്ണേ. ശരീരത്തിന്റെ നഗ്നത പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മുറവിളി കൂട്ടണ്ട. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെങ്ങൾ പറയാ, അടങ്ങി ഒതുങ്ങി പൊരുത്തപ്പെട്ട് മക്കളെ ദീനുള്ളവരാക്കി വളർത്തി അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന പെണ്ണേ, ഈ ലോകത്തിൽ നിന്ന് വിട പറയണ്ടേ മോളെ. മൂന്ന് കഷണം തുണിയിൽ പൊരിഞ്ഞ് പള്ളിപ്പറമ്പിൽ നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ അല്ലാഹുവിന്റെ മാലാഖമാര് സ്വാഗതം ചെയ്യുന്ന മയ്യത്താകാ അല്ലാഹു തരുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തണം മോളെ. ഇനി അതല്ല, അതിനപ്പുറം പുറത്തേക്ക് ചാടണമെന്ന കൊതി നിനക്കുണ്ടോ? ഉണ്ടാകുമല്ലോ. ആഘോഷങ്ങൾ നടക്കുമ്പോ വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോ
ഭർത്താവ് ഇങ്ങനെ വാഹനത്തിന്റെ അകത്തിരിക്കുന്നു, ഞങ്ങളും വാഹനത്തിന്റെ അകത്തിരിക്കുന്നു, റോഡിലൊക്കെ നോക്കുമ്പോ സ്ത്രീകൾ ഇങ്ങനെ ആടിക്കളിക്കുന്നു, പൂരപ്പറമ്പുണ്ട്, ആഘോഷങ്ങളുണ്ട്. ഇന്ന് എന്തിനാ കുറവുള്ളത്? ഇന്ന് എന്തിനാ കുറവുള്ളത്? എല്ലാ വിഷയത്തിലും കൊട്ടും കുറവയും പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലുമായിട്ട് ആണും പെണ്ണും പാതിരാത്രി സമയത്ത് പോലും റോഡിലിറങ്ങി നിരങ്ങുമ്പോ വാഹനത്തിൽ ഭർത്താവിന്റെ കൂടെ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്ന ഭർത്താവിന്റെ കൂടെ ഇബാദത്ത് ചെയ്യുന്ന ഭാര്യയിൽ എന്നിട്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, അല്ലാ ഈ കോന്തനെ കെട്ടിയില്ലായിരുന്നെങ്കിൽ റബ്ബേ എനിക്കും ബർമൂഡയിട്ട് ഈ നിലമ്പൂര് ഉത്സവത്തിന് കിടന്ന് ചാടായിരുന്നു റബ്ബേ, പട്ടാമ്പി നേർച്ചയ്ക്ക് കിടന്ന് ചാടായിരുന്നു റബ്ബേ, ആഘോഷത്തിൽ കിടന്ന് മതി മറക്കാരുന്ന് പടച്ചോനെ, ഞാൻ കെട്ടിയത് എനിക്ക് കിട്ടിയത് ഈ കോന്തനായി. ഇയാളാണെങ്കിൽ ഒരു അത്തറും മയ്യത്തിന്റെ മണവും കുറെ അത്തറ് തേപ്പും കുറെ തസ്മിയും നിക്കറും ഇഷ്ടപ്പെടൂല, തീരെ ഇഷ്ടപ്പെടൂല അത്തരം ആളുകൾ. പ്രത്യേകിച്ച് അഞ്ചു വക്കത്തിന് നിസ്കാരവും ചെറിയ താടിയൊക്കെ ഉള്ള ഒരാളാണ് ആലോചനയായിട്ട് വന്നതെങ്കിൽ ആയിഷ എന്തായി മോളെ ആലോചന, അതൊരു മെയിലിയാരടി മെയിലിയാരി അത് വേണ്ടാന്ന് തീരുമാനിച്ചു. ഉബൈദിനൊക്കെ കണ്ട ഏതെങ്കിലും പെണ്ണ് സമ്മതിക്കോ? കേട്ടാന്ന് എന്തായാലും സമ്മതിക്കൂല, ഉറപ്പാ ആഗ്രഹം ഉണ്ടാവും കേട്ടോ, പക്ഷെ സമ്മതിക്കണ്ടേ? ഒരു പെണ്ണ് സമ്മതിക്കൂല, കാരണം അതൊരു മെയിലിയാരെ പോലെ അടിയാ വേണ്ട, ഒരു മജിമേര അത്തറും ഇഷ്ടപ്പെടൂല തീരെ. ഇത് മൊത്തത്തിൽ എന്താണെന്നറിയോ, ഇപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന ചെറുക്കനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വക്കിയോൾ തൂറ് പോലെ തലയുണ്ടാവും, പിന്നെ ഗ്ലാസ് ഇല്ലാത്ത, ഇപ്പൊ എന്റെ ഇതിൽ കണ്ണട ഉണ്ടല്ലോ, ഇതില്ലാത്ത ഫ്രെയിം മാത്രമുള്ള കണ്ണട, കണ്ണ് കുത്തിയ കണ്ണിക്കൊള്ളു, അങ്ങനത്തെ കണ്ണട പുതിയ മോഡൽ. എന്നിട്ട് പിന്നെ പാന്റ് രണ്ട് കളർ, ഒന്ന് ചുവപ്പ് ഒന്ന് പച്ച, ചെരുപ്പ് നാല് കളർ, പള്ളിയിൽ നിന്ന് അടിച്ചു മാറ്റിയെന്ന് തോന്നിപ്പോ കണ്ട അങ്ങനത്തെ ചെരുപ്പ്. എന്നിട്ട് പെണ്ണ് കാണാൻ വരുമ്പോ പെണ്ണ് ചോദിക്കാം, ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി? പെണ്ണ് പറയും, ഐ ലവ് യു. കല്യാണം ഉറപ്പിച്ചു. മജിമേർ അത്തറും ഇല്ല, മൊയിലാരും ഇല്ല, ഊശാന്താടി ഇല്ല, തൊപ്പി ഇല്ല, നിസ്കാരം തഴുമ്പൂല ഒന്നുമില്ല, അപ്പ കല്യാണം ഉറപ്പിച്ചു. നിങ്ങൾ നമ്മുടെ പെമ്മക്കളുടെ രുചി ഇതാ, അഭിരുചി ഇതാണ്. കഞ്ചാവടിക്കുന്നവനെയും ഈ വലിച്ചുകൊണ്ട് നടക്കുന്നവനെയും പിടിച്ചുകൊണ്ട് അവരൊക്കെ ഇഷ്ടപ്പെടുള്ളൂ. വൃത്തിയുള്ള ഒരു ആലോചന വാപ്പ കൊണ്ട് ഒന്നുകൊണ്ട് മോള് പറയും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്, ആ രീതിയിലേക്കാണ് ഇഷ്ടങ്ങൾ നീങ്ങുന്നത്. ഫാത്തിമ റളിയല്ലാഹു തആല എന്നോട് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അയ്യു ഷൈഇൻ ഖൈറുൽ ലിൽ മർഅത്തി യാ ഫാത്തിമ, ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ അവൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏതാ? ആരോടാ ചോദിക്കുന്നത്? ഉന്നാര ഹബീബിന്റെ കരളിന്റെ കഷണം ഫാത്തിമ റളിയല്ലാഹു അൻഹ. എല്ലാ കാര്യങ്ങളും ഫാത്തിമ റളിയല്ലാഹു അൻഹ അറിയാം, ഒരു സംശയവും അവിടെ ഇല്ല. ചോദിക്കാണ് ഫാത്തിമ, അത്ര പവിത്രമായി ജീവിക്കുന്നവളല്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹ. പനയോല കൊണ്ടൊരു പന്തൽ നല്ല മഷഹൂറാം നാട്ടിലുയർന്ന്, അത്തറിൻ മണമുള്ള മഹ്റാൽ നല്ല മണിമാരൻ അലിയോരും വന്ന്, പൊന്നിന്റെ മാലയുമില്ല നല്ല മെന്നും ലിബാസൊന്നുമില്ല, ഉള്ളതാലുടുത്തൊരുങ്ങി പൂമകൾ ചമഞ്ഞു, വിണ്ണിൽ വന്നൊരമ്പിളി പൊൻഹൂറിയായി തിളങ്ങി, ചൊവ്വാൽ പൊന്നമ്പിളിയല്ലേ പവിഴപ്പൂത്തേൻ കനിയല്ലേ, തിരുത്തോനബിയോരുടെ പൂങ്കനി മോള് ബീവി ഫാത്തിമ ബീവി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തിന്റെ റാണിയായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിത്തട്ടിലേക്ക് പൂത്തിറങ്ങിയ ചന്ദാമരപ്പൂക്കാലമായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ അയ്യു ഷൈഉൻ ഖൈറുൽ ലിൽ മർഅത്തിയ, അയ്യു ഷൈഇൻ ഖൈറുൽ ലിൽ മർഅത്തിയ ഫാത്തിമ, ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായത് എന്താണ് ഫാത്തിമ? ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാ, അല്ലാ തറാ റജുലൻ വലാ യറാഹാ റജുൽ, ഒരു അന്യപുരുഷനെ ആഗ്രഹത്തോടു കൂടി അവൾ നോക്കാത്തതാണ് നബിയേ, അവളെ ശരീരത്തിലേക്ക് ഒരു അന്യപുരുഷനും നോക്കാത്തതാ റസൂലേ. ഈ മറുപടി കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ വാരി പുണർന്നു എന്ന് ചരിത്രം പറയുകയാണ്. ആരംഭ റസൂൽ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, മോളെ നീ മുത്തിന്റെ മോള് തന്നെയാ പൊന്നു മോളെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ ജീവിതത്തിൽ പെണ്ണിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം കിട്ടാൻ കൊതിയില്ലേ എന്ന് യമാനയുടെ മുമ്പിൽ വന്നിരിക്കുന്ന പെങ്ങളെ ഇൻസ്റ്റഗ്രാമിലൂടെ തന്റെ ശരീരത്തിന്റെ നഗ്നത
മാറ്റിയിട്ട് നൃത്തം ചെയ്യുമ്പോ ആ നൃത്തത്തിന് കിട്ടുന്ന ലൈക്കണ്ണാൻ വേണ്ടി കാത്തിരിക്കുന്ന മോള്, ആരോരുമില്ലാത്ത പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കുന്ന മയ്യത്തിന്റെ ആതിരാത്രിയെ കുറിച്ച് മറന്നു പോകല്ല മോള്. അതുകൊണ്ട് തന്നെ ചില ഭർത്താക്കന്മാർക്ക് ഇഷ്ടമെന്തെന്നറിയോ, കൂട്ടുകാർ തന്റെ ഭാര്യയെ കാണല, കൂട്ടുകാർ തന്റെ ഭാര്യയെ ആസ്വദിക്കല, തന്റെ ഭാര്യ സുന്ദരിയാണെന്ന് കൂട്ടുകാർ ഇഷ്ടം പറയല. കൂട്ടുകാരിങ്ങനെ പറയണം, നിനക്ക് കിട്ടിയ പെണ്ണുണ്ടല്ലോടാ, ഞാനൊക്കെ പെണ്ണാണ് പോയപ്പോ കണ്ണിൽ തിമിരായിരുന്നു, എന്തോ അള്ളാഹു വന്ന അന്നേരം ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു, തലയിലാവുകയും ചെയ്തു, പക്ഷെ നിനക്ക് കിട്ടിയത് അതൊരു ഒന്നൊന്നര സാധനമാണ് അലിയരേ. ഇതിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ ഭർത്താവിന് അതൊക്കെ അള്ളാഹു എനിക്ക് തന്നെ തപ്പതീറടാ എന്ന് പറയല, ഉള്ളിൽ ഇങ്ങനെ ഒരു ഒരു കരുതല് വെച്ചിട്ട് പറയാം, പെണ്ണിനോടും പറയും കേട്ടോ അങ്ങനെ. ഇങ്ങനെ പറയുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം അവന്റെ മനസ്സിൽ, അപ്പൊ കുറച്ചുകൂടി ഒരുക്കി അവളെ ഒന്ന് പുറത്തിറക്കിയാൽ എന്ത് എന്നിങ്ങനെ ചിന്തിക്കും. ഇപ്പൊ ഭാര്യമാരെ ഒരുക്കി ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ റീൽസുകൾ ചെയ്യാനും ഡാൻസ് കളിക്കാനൊക്കെ ഭാര്യമാരെ ഒരുക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. കാരണം അത് കാണാൻ കുറെ ആളുകൾ ഉണ്ടാവും, കുറ്റപ്പെടുത്താനാണെങ്കിലും കാണാനാണെങ്കിലും ആളുകൾ ഉണ്ടാകുമ്പോ, കുറ്റപ്പെടുത്താനാണെങ്കിലും കാണണ്ടേ. അതൊക്കെ ഒരു വലിയ കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വാക്കിനെ നമ്മൾ എത്രത്തോളം വില കൽപ്പിക്കണം. ഭാര്യമാരെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കച്ചവടത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്ന ഭർത്താക്കന്മാർ, ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാ, അതദഊന നിസാഅകും, നിന്റെ ഭാര്യയെ നീ ഉപേക്ഷിക്കുകയാണോ, ലിയുറാഹിയന്ന ഫിൽ അസ്വാ, കമ്പോളങ്ങളിൽ, ചന്തകളിൽ, മാർക്കറ്റുകളിൽ, ഷോപ്പിംഗ് മാളുകളിൽ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ മറ്റുള്ളവരെ കാണാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നീ ഉപേക്ഷിക്കുകയാണോ എന്ന ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്ന കബ്ബഹല്ലാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ മോശമാകട്ടെ, നിന്നെ മൂക്ക് കുത്തി വലിച്ചെറിയട്ടെ, പടച്ചവന്ത ലോകത്ത് നീ നാണം കെടട്ടെ എന്ന് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇനി നമുക്ക് ജീവിതത്തിലേക്ക് വരാം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, രണ്ട് സ്വഭാവമുള്ള പെണ്ണിനെ ഒരു ഭർത്താവ് കിട്ടിയാൽ നരയ്ക്കുന്ന പ്രായമാകുന്നതിന് മുമ്പ് അവൻ നരയ്ക്കും എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നരയ്ക്കുന്ന പ്രായമാകുന്നതിന് മുമ്പ് തന്നെ നരയ്ക്കും, പ്രായമായ നരയ്ക്കണം, പക്ഷെ അതിനു മുമ്പ് നരയ്ക്കും ചില ആളുകൾ. പ്രായമായിട്ട് നരച്ചവരെ എന്റെ മുമ്പിലുള്ളൂ ഏകദേശം, ചെറുപ്പക്കാരങ്ങനെ നരച്ചവരെ കാണാനില്ല. എന്നാലും ചിലപ്പോ ക്ലീശേവാണെങ്കിൽ അറിയാൻ പറ്റില്ല. മാഷാല്ലാ, ആയിക്കോട്ടെ, ഇവിടെ വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഭർത്താവിന്റെ മുടി നരയ്ക്കുമ്പോ ഇക്കാ ദാടി നരച്ചിരിക്കണല്ലോ എന്ന് പറഞ്ഞ അതിന്റെ ഒന്നാമത്തെ കാരണക്കാരി ഈ അധീസ് വെച്ച് നോക്കുമ്പോ ഈ പറയുന്ന പെണ്ണ് തന്നെയാണെന്നാണ് തോന്നുന്നത്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഫഇന്നഹ അൽമുസീബത്തു ഖബ്ല സൈബി, നരബാധിക്കുന്നതിന്റെ പ്രായമെത്തുന്നതിന് മുമ്പ് തന്നെ അവര് നരയ്ക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിലൊന്നാമത്തെ സ്വഭാവം എന്താണ്? വീട്ടിലേക്ക് വരുമ്പോ, വീട്ടിലേക്ക് ഭർത്താവ് വരുമ്പോ, സബ്ബത്ത് കാ, ആ പെണ്ണ് നാവ് കൊണ്ട് ഭർത്താവിനെ സമാധാനക്കേടുണ്ടാക്കുക. വീട്ടിലേക്ക് വരുമ്പോ നമ്മളൊരു നാലഞ്ച് ദിവസം പ്രസംഗമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലാം. വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു ഡോറ് തുറക്കുമ്പോ തന്നെ ഭാര്യയുടെ മുഖം, നാമൊന്നും ചെയ്യണ്ട, ഒന്നും പറയണ്ട, ഭാര്യയുടെ മുഖം ഇങ്ങനെ വീർത്ത്, ചിലപ്പോ പ്രസംഗത്തിന് പോയപ്പോ വിളിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മക്കൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാത്തത്, എന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം, പക്ഷെ അതവൾക്ക് പ്രകടമാക്കുക എന്ന് പറയുന്ന പെണ്ണിന് നിർബന്ധം. ആ സാധനം അങ്ങനെ മുഖത്ത് കൊണ്ടുവരുമ്പോ ഇങ്ങനെ പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ വിചാരിക്കും, അല്ലാഹുവേ രണ്ടു ദിവസത്തെ റെസ്റ്റ് വേണ്ട, ഇന്നും കൂടെ അങ്ങ് പ്രസംഗിച്ചാൽ മതിയായിരുന്നു യമാനിയില് എന്ന് തോന്നൂലേ. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തോരം വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ട് വന്നാലും, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് വന്നാലും, വീട്ടിലേക്ക് ഭർത്താവ് വരുമ്പോ ആ വന്ന സമയം, ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം, അത് പിന്നീടുള്ള കാര്യമാണ്. വരുന്ന സമയം മാഷാല്ലാ നല്ല റാഹത്തോടെ, നല്ല സന്തോഷത്തോടെ പുഞ്ചിരിച്ച് ബറക്കത്തോടെ വീട്ടിലേക്ക് സ്വീകരിക്കണം. അല്ലെങ്കിൽ ഈ ഭർത്താവിന് മാനസികമായ പ്രയാസം ഉണ്ടാവുമെന്നാണ്. ഇപ്പോ എല്ലാ അർത്ഥത്തിലും ഇപ്പൊ ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ അടുത്ത് അള്ളാഹുവിന്റെ റസൂല് പോയി. എപ്പോഴാ ആദ്യം ഈ പ്രതിസന്ധി, അതായത് ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രയാസത്തിന്റെ ഘട്ടം,
ശരീരം വല്ലാതെ വിറച്ചുകൊണ്ട് ഓടിപ്പോയി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് ചെന്നിട്ട് സമ്മിലൂനി എന്നെ പുതപ്പ് കൊണ്ടൊന്ന് ഓടൂ ഖദീജ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സമയമുണ്ടല്ലോ. പുതപ്പ് കൊണ്ട് മൂടിക്കൊടുത്തത് മാത്രമല്ല, സമാധാനത്തിന്റെ റാഹത്തിന്റെ നേർമയുടെ വർത്തമാനം പറഞ്ഞു കൊടുക്കുകയാ. തന്റെ കൈകൊണ്ട് തലയിലൂടെ ഒന്ന് തലോടിയിട്ട് തന്റെ പ്രിയപ്പെട്ട പുന്നാര ഹബീബ് സല്ലല്ലാഹു ോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുത്തുനബിയേ അങ്ങ് വിഷമിക്കണ്ട, അള്ളാഹു അങ്ങയെ ഒഴിവാക്കൂല, അങ്ങ് സങ്കടത്തിലാകൂല, അങ്ങ് പ്രതിസന്ധിയിലാകൂല, അങ്ങ് പ്രയാസത്തിലാകൂല, അങ്ങ് പാവങ്ങളെ സഹായിക്കുന്ന പോലെ ആരാണ് നബിയേ പാവങ്ങളെ സഹായിക്കുന്നത്, അങ്ങ് കഷ്ടപ്പെടുന്നവന്റെ കൂടെ നിൽക്കുന്നത് പോലെ ആരാ റസൂലേ കഷ്ടപ്പെടുന്നവരുടെ കൂടെ നിൽക്കുന്നത്, അതുകൊണ്ട് സങ്കടപ്പെടേണ്ട മുത്തുനബിയേ എന്ന് ഖദീജ ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും ആഴക്കയത്തിൽ വീണുപോകുന്ന നിങ്ങളുടെ തോളത്തേക്ക് കൈയിട്ടുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ് കൂട്ടുകാരെങ്ങനെ പറന്നെങ്കിൽ കരയണ്ട, നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ മുഖത്ത് നോക്കി എങ്ങനെ പറന്നെങ്കിൽ സങ്കടപ്പെടണ്ട, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ആട്ടിയിറക്കിയെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടണ്ട, വാടക വീടാണെങ്കിലും അവിടെ രാജകുമാരിയെ പോലെ ഞാനുണ്ടല്ലോ, നിങ്ങൾ കരഞ്ഞ കണ്ണീര് തുടക്കാ ഞാനുണ്ടല്ലോ, നിങ്ങൾ പട്ടിണി കിടന്ന കൂടെ കിടക്കാ ഞാനുണ്ടല്ലോ, നിങ്ങൾക്ക് രോഗം വന്നാൽ നിങ്ങളുടെ വിരൽ തുമ്പ് പിടിച്ചിട്ട് നിഴലുപോലെ കൂടെ നടക്കാ ഞാനുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു പെണ്ണിന് ഈ ദുനിയാവിന്റെ പുറത്തൊരു ഭർത്താവിന് കിട്ടിയ അൽഹംദുലില്ലാ. അതിനപ്പുറം പിന്നെ ഒരു വലിയ സൗഭാഗ്യം ഈ ലോകത്തവന് കിട്ടാനില്ല പ്രിയപ്പെട്ടവരെ. ഈ ലോകത്ത് എന്തൊക്കെ നേടിയാൽ ഭാര്യ സോലിഹത്തല്ലെങ്കിൽ പരാജയം പിന്നെ അവിടെ നിന്ന് തുടങ്ങുകയാ. ഈ നെഞ്ചു വിരിച്ചിരിക്കാൻ കഴിയില്ല, ഇങ്ങനെ പ്രസംഗിക്കാൻ കഴിയില്ല, മനസംതൃപ്തിയോട് കൂടിയിട്ട് ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിയില്ല. ഞാൻ ഈജിപ്തിലേക്ക് യാത്ര പോയ സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമുറങ്ങുന്ന ചില പ്രദേശത്തിലൂടെ യാത്ര ചെയ്തു പോയപ്പോ ഒരു പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞു, ബാക്കവി ഇവിടെയാണ്, ഈ പ്രദേശത്തൂടെയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭാര്യ കൊണ്ടു നടന്നത്. രോഗിയായ ഭർത്താവിനെ, സുഖമില്ലാത്ത ഭർത്താവിനെ പട്ടിണി കിടന്നിട്ട് പോലും സ്നേഹത്തിന് കുറവ് വരുത്താതെ കൊണ്ടു നടന്നത് ഈ പ്രദേശത്തിലൂടെയാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവേ ലോകത്ത് ഏറ്റവും വലിയ പൊരുത്തമുള്ള ഭർത്താവിന്റെ പൊരുത്തം നേടിയ ഒരു പെൺകുട്ടിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ സ്ഥലമൊന്ന് ഓർത്തുപോയപ്പോ വല്ലാതെ കിടുങ്ങിപ്പോയി. ഇന്ന് നേരിയ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് പെരിന്തൽമണ്ണയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തളർന്നുപോയ ഭർത്താവിന്റെ തലയുടെ അടിയിൽ കത്തെഴുതി വെച്ചിട്ട് രാത്രി ഭാര്യ തന്റെ കുടുംബക്കാരുടെ കൂടെ ഇറങ്ങിപ്പോവുകയാണ്. ആ പ്രിയപ്പെട്ട ഭാര്യ എഴുതി വെച്ചിരിക്കുന്ന കത്ത് നേരം പുലരുമ്പോ പരിസരത്ത് കിടക്കുന്ന ആ ബെഡിൽ കിടക്കുന്നവരോട് എവിടെ എന്റെ മലമെടുത്ത എന്റെ മൂത്രമെടുത്ത എന്റെ കാല് തടകി തന്ന എനിക്ക് മരുന്ന് തന്ന എനിക്ക് ഭക്ഷണം വാരി തന്ന എന്റെ പ്രിയപ്പെട്ടവളെ ഇന്നലെ രാത്രി മുതൽ കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോ അടുത്ത വീട്ടിൽ കിടക്കുന്നവർ പറയുകയാണ് അവളെ രാവിലെ ഞങ്ങൾ കണ്ടില്ല, തലയിണയുടെ അടിയിൽ കത്തെഴുതി വെച്ചിരിക്കാണിക്കാ ഞാൻ പോവുകയാണ്, സലാമു അലൈക്കു. ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഈ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ എന്റെ ഉമ്മയും വാപ്പയും വിളിച്ചിട്ട് ഞാൻ പോവുകയാണ്, നേരിട്ട് നിങ്ങളോട് യാത്ര പറയാനുള്ള മനസ്സനുവദിക്കാത്തത് കൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ സലാം എഴുതി വെച്ചിട്ട് പോയ ഭാര്യ. ആ ഭാര്യ ഉള്ളപ്പോ തന്നെ ഞാൻ പറയട്ടെ, തിരുവനന്തപുരത്ത് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ SKSSF സഹചാരി സെന്ററിന് വേണ്ടി RCEC തിരുമുറ്റത്ത് ശിലഭാകാൻ വേണ്ടി കടന്നു വന്നതിന്റെ അല്ലാഹുവേ മലബാറിന്റെ തീരത്ത് കല്യാണം കഴിഞ്ഞപ്പോ മൂന്നാമത്തെ മാസം തന്നെ ക്യാൻസർ വന്നു പോയ, കല്യാണം കഴിഞ്ഞ് ചുരുക്കം ചില ദിവസം കഴിഞ്ഞപ്പോ തന്നെ ക്യാൻസർ വന്നു പോയ ആ പ്രിയപ്പെട്ടവളെയും കൊണ്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് RCEC വന്ന് ചികിത്സയ്ക്ക് നിൽക്കുന്ന ഭർത്താവ്, ആ ചെറുപ്പക്കാരൻ നല്ല ഗ്ലാമറുള്ള ഉശരനായ ആരോഗ്യമുള്ള സുന്ദരനായ ആ ചെറുപ്പക്കാരൻ വന്ന് പറയും, എന്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. ഞാൻ ചോദിച്ചു എന്ത് പറ്റിപ്പോയതാണ്, ബാക്കി ഉസ്താറെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഭാര്യയ്ക്ക് ക്യാൻസർ ആയത്. ആ പ്രിയ
പ്രിയപ്പെട്ടവളെയും കൊണ്ട് രണ്ടര വർഷക്കാലം കൊണ്ട് ആർ സി സിയുടെ തിരുമുമ്പിലാ രണ്ടാമത് കല്യാണം കഴിക്കാനും എന്റെ ബന്ധുക്കളും കുടുംബക്കാരും നിർബന്ധിക്കുമ്പോ തൊലാഖ് ചൊല്ലാൻ എന്റെ ഭാര്യ തന്നെ എന്നോട് പറയുമ്പോ എനിക്ക് മനസ്സനുവദിക്കുന്നില്ല, വാക്കവീ മനസ്സനുവദിക്കുന്നില്ല. രോഗമല്ലാഹു കൊടുക്കുന്ന പരീക്ഷണമല്ലേ, രോഗമല്ലാഹു കൊടുക്കുന്ന പരീക്ഷണമല്ലേ. അതിന്ന് അവൾക്കാണ് കൊടുത്തതെങ്കിൽ നാളെ എനിക്കാണെങ്കിലോ. അങ്ങനെ ചിന്തിക്കുന്നവര് വളരെ കുറവാ. അങ്ങനെ ചിന്തിക്കണം. നമുക്ക് ഒരാൾക്ക് രോഗം വരുമ്പോ നമ്മൾ അവരെ പരിഹസിച്ച് കുറ്റപ്പെടുത്തി മാറ്റിവെക്കരുത്. ഇന്ന് അവർക്കാണെങ്കില് നാളെ അള്ളാഹു നമുക്ക് തരൂലേ എന്ന് ചിന്തിക്കണം. അല്ല, സ്വിച്ചിട്ടപ്പം മാറിപ്പോയിട്ട് അവർക്ക് കൊടുത്തതൊന്നുമില്ല. അവർക്ക് കൊടുത്ത അതേ അസുഖം അള്ളാഹു നിങ്ങൾക്കും തരാം. എത്ര സംഭവം കുടുംബജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. പുഞ്ഞാർ റസൂല് പറയാണ്, നിനക്ക് നരബാധിക്കുന്നതിന് മുന്നേ തന്നെ നരബാധിപ്പിക്കും ചില സ്വഭാവ ഗുണങ്ങളുള്ള ഭാര്യമാരാണ് ഉള്ളതെങ്കിൽ. ഭാര്യമാരിങ്ങനെ ഇന്നിപ്പോ മോശമായി പോയല്ലേ റംല, നീയാണ് പറഞ്ഞ കുടുംബ ജീവിതമാണ് അടിപൊളിയാണെന്ന് പറഞ്ഞ് എന്നെ കൂടെ പിടിച്ചോണ്ട് വന്ന അവസാനം ഇയാളിപ്പോ പണ്ടത്തെ കണക്ക് അതിനേക്കാൾ മോശമായിട്ട് ഞങ്ങളെ കുറിച്ച് പറയാണല്ലോ. സോഷ്യൽ മീഡിയ റീൽസും ആരൊക്കെ എന്തൊക്കെ ഉസ്താമാരെ കുറിച്ച് പറഞ്ഞാൽ ഇയാള് നന്നാവുന്ന പരിപാടി ഇല്ലെന്ന് ഭർത്താവിനെ കുറിച്ച് ശരിക്കും പറഞ്ഞു പറയുന്നുണ്ട് കേട്ടാ. അപ്പൊ സ്വർണം വാങ്ങിക്കാറാകുമ്പോ ഇൻഷാല്ലാ വിഷയത്തിലേക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കേട്ടോ പറഞ്ഞു, അള്ളാഹു സഹായിക്കട്ടെ, വടച്ച വലിയ ബറക്കത്ത് കുടുംബ ജീവിതത്തിൽ തരട്ടെ. അപ്പോ ഒന്നാമത്തത് അള്ളാന്റെ ഹബീബ് പറഞ്ഞു പറഞ്ഞു വീട്ടിലേക്ക് വീട്ടിലേക്ക് കയറുമ്പോ തന്നെ ആകെ പ്രശ്നമാണ്. മുഖമൊക്കെ കറുപ്പിച്ച് കണ്ണൊക്കെ ഉരുട്ടി പാത്രമൊക്കെ ഇങ്ങനെ വാഷ് ബേസിനില് വലിച്ചെറിഞ്ഞ് ഡോറൊക്കെ പിടിച്ച് വലിയ ഈ അടപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ ഇലക്ട്രിക്കിന്റെ വണ്ടിയാണെങ്കിൽ ചാർജ് ഉണ്ടോ എന്ന് നോക്കിട്ട് എടുത്തോണ്ട് പോവാ. മറ്റേ വണ്ടിയാണെങ്കിൽ എണ്ണ ഉണ്ടാവും, സൂചി കാണിക്കുമല്ലോ. നേരെ പോവാ, പമ്പിൽ കയറി ഫുട്ടാൻ കടിക്കുക, ഒറ്റ പോകുക. അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു പറഞ്ഞു, ഒറ്റ പോക്ക് അങ്ങ് പൊക്കളയരുത്. കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ റെഡിയാവും, അങ്ങനെ തിരിച്ചു വരണം. ആ സമയത്ത് അവിടെ നിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. രണ്ടാമത്തത് നീ പുറത്തിറങ്ങിയ നിന്റെ വഞ്ചിക്കുന്ന ഭാര്യ പുറത്തിറങ്ങുന്നത് വരെ ഇക്കാ പൊന്നേ മുത്തേ കരളെ ഓ ഇക്ക പോയാ എനിക്ക് വല്ലാതെ മിസ്സാവുക്ക. മറ്റോ അപ്പുറത്ത് വേക്കൊന്ന് നിൽക്കുന്നുണ്ടാവും, ഇക്ക പോയാ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുക, സഹിക്കാൻ പറ്റും. ഇടയ്ക്ക് വിളിക്കണം കേട്ടോ, അവളെ മിസ് കോളെങ്കിലും കണ്ടാൽ ഒരു സമാധാനം വെക്ക. അപ്പൊ ഭർത്താവ് വിചാരിക്കുന്നു എത്ര പേര് അവളെ വേണ്ടെന്ന് പറഞ്ഞാൽ കെട്ടി രക്ഷപ്പെട്ടതാ, അത്രക്ക് സ്നേഹാദരണ. ഓവറായിട്ട് ഇങ്ങനെ സ്നേഹം അഭിനയിക്കുന്നത് കണ്ടാൽ ഒരു കള്ളം അതിന്റെ പിന്നിലുണ്ടെന്ന് തിരിച്ചറിയാം, വേറെ എങ്ങും പോണ്ട. ഇത് ഉസ്താദുമാരോട് പറഞ്ഞാൽ മതി. നമ്മളിപ്പോ ഈ പള്ളിയിലൊക്കെ ജോലി ചെയ്യാൻ പോണ ഉസ്താദുമാർ, ആ ഉസ്താദുമാരെ ആ മഹലിൽ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് അഭിനയിക്കുന്നത് ആരാണോ എന്ന് നോക്കുക. അയാള് കാരണമായിട്ടായിരിക്കും ആ പാവപ്പെട്ട ഉസ്താദ് ആ പള്ളിയിൽ നിന്ന് പോകേണ്ടത് ലാസ്റ്റ്. ആ നാട്ടിലെ നമ്പർ വൺ ഫിത്തിന് അയാളായിരിക്കും. ഉസ്താദ് വന്നു പറഞ്ഞ പ്രസംഗം കഴിഞ്ഞു പറഞ്ഞ റൂമിൽ വന്നിട്ട് വാതിൽ ഇങ്ങനെ പൊട്ടും, ഭയങ്കര വിനയത്തിൽ. അപ്പൊ ഉസ്താദ് പുതിയ ഡിഗ്രി ഒക്കെ എടുത്ത് ഭയങ്കര പ്രസംഗം, ഉസ്താദ് ഡോർ തുറന്ന് ആരാ അസ്സലാമുഅലൈക്കും. ഇങ്ങനെ ഒരു പ്രസംഗം അഞ്ചാം മൈൽ ആദ്യമായിട്ട് പള്ളി കിട്ടില്ല. ജുമാ പ്രസംഗം ഇങ്ങനെ രണ്ടടി. അപ്പൊ ഉസ്താദ് ഒന്ന് പോകും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇയാള് പിന്നെ അവിടെ നിങ്ങോട്ട് ഉസ്താദിന്റെ കൂടെ തന്നെ ഒരു അത്രക്ക് എടുത്ത് അത്ര കൂടെ എപ്പോഴും കൊണ്ടു നടക്കണവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഈ അത്രയൊക്കെ എടുത്ത് ഉസ്താദിനെ തേച്ച്, ഉസ്താദെ ഞാനുണ്ട് കട്ടയ്ക്ക്, ഈ മഹൽ നമുക്ക് സെറ്റാക്കും. അങ്ങനെയാണ്, ഇവിടെ എല്ലാ സംഘടനയും ഉണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് സംഘടന. ഉസ്താദ് ഞാൻ പറഞ്ഞപോലെ നിന്നാ നമുക്ക് അടിപൊളിയാക്കാം. ഇങ്ങനെയുള്ള ആളെ ഈ ഉസ്താദ് സൂക്ഷിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പോസ്റ്റർ ഒട്ടിക്കേണ്ടി വരും. ഉസ്താദ് പോകുന്ന സമയത്ത് ഉറപ്പാ ഭയങ്കര ഉസ്താദുമാർ ചോദിച്ചു നോക്ക് എത്ര അനുഭവം ഉണ്ടാവും. ഈ ഉസ്താദുമാർക്ക് പറയാൻ തുടങ്ങി അവർക്ക് തന്നെ ധാരാളം പറയണ്ടാവും. ഇരിക്കണോ നല്ല സ്നേഹിതന്മാരെ നമ്പരൊക്കെ മൊബൈലുണ്ടാവും. വളരെ ശ്രദ്ധിക്കണം, ഇടിച്ചു കയറി വരണം മുഴുവൻ ആളുകളെ ശ്രദ്ധിക്കണം, ഭയങ്കര പ്രശ്നം ഉണ്ടാവും പിന്നെ. കാരണം അപ്പൊ നമ്മളത് കണ്ടിട്ട് അവരെന്തോ പറയട്ടെ, ആനയാണ് ചേനയാണ് ഉസ്താദ്. ഏത് പള്ളിയിലിരുന്നാലും ഉസ്താദ് ഷെയ്ഖുന തന്നെയാണ്. അവിടെ നിന്ന് രാജിവെച്ച് പോകുന്നത് വരെ ഞങ്ങളെല്ലാം എല്ലാമാണ് ഉസ്താദ്, മറ്റതാണ് മറിച്ചാണ് ഉസ്താദ്. വന്നതിന് ശേഷം മഹല്ല് അങ്ങനെയായി, മഹല്ല് ഇങ്ങനെയായി എന്നൊക്കെ പറയാം. അത് കേട്ട് നമ്മൾ തുള്ളാൻ നിൽക്കണ്ട, അസ്സലാം ഇത് നമ്മൾ കുറെ കണ്ടതാ, ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാം. അങ്ങനെ പറയാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോകാൻ പറ്റും. അപ്പൊ കൂടുതൽ സ്നേഹം, ഈ ചില ഭർത്താക്കന്മാർ അങ്ങോട്ട് കൂടുതൽ സ്നേഹിക്കും. എന്താണെന്നറിയോ, റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പോ ഭാര്യ വിളിക്കും, ഹലോ ചക്കര ഞാനിവിടെ നിലമ്പൂരിൽ നിന്ന് ഒരു സോഡ കുടിക്കാൻ ഇറങ്ങിയപ്പോ എനിക്ക് നീ കുടിച്ചോ വെള്ളം കുടിച്ചോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതടി മുത്ത. എവനെ സൂക്ഷിക്കണം ഇങ്ങനെ നിരന്തരം ഭാര്യ ഇങ്ങനെ വിളിക്കുമെങ്കിൽ ഭർത്താവ് ഇങ്ങനെ വിളിക്കുന്നെങ്കിൽ എന്തോ ഒരു കള്ളക്കളി ഉണ്ടെന്ന് ഭാര്യ മനസ്സിലാക്കി. അങ്ങനെ അമിതമായ ഒരു തരം, ഇതൊരു ആത്മാർത്ഥമായിട്ടും കൂടെ ചെയ്യാം, വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഭാവികമായി സംഭവിക്കുന്ന രീതിയിൽ സ്നേഹിക്കും.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ രണ്ട് രീതിയിലുള്ള സ്വഭാവമുണ്ടെങ്കിൽ നിനക്ക് നരബാധിക്കുന്ന പ്രായമെത്തുന്നതിന് മുമ്പ് തന്നെ നിന്റെ മുടിയും താടിയും നരച്ചു പോകുന്നതാണെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ.